പ്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ പെന്തിക്കോസ്തി ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച സ്വർണ വെള്ളിയാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. പെന്തിക്കോസ്തിക്ക് ശേഷം സഭയിൽ വലിയ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ ഭയവികലരായിരുന്ന ശിഷ്യന്മാരെല്ലാവരും ധൈര്യം സംഭരിച്ചുകൊണ്ട് വളരെ ശക്തമായി സുവിശേഷം അറിയിക്കുകയും സാക്ഷ്യം നൽകുകയും ഒക്കെ ചെയ്യുന്ന വലിയ ആവേശത്തിൻ്റെ ചിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യ അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിൽ ഭയവികലരായി നിരാശരായി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഴയ ജീവിതത്തിലേക്ക് പോകുവാൻ വ്യഗ്രതപ്പെട്ട ശിഷ്യന്മാർ പെന്തിക്കോസ്തിക്ക് ശേഷം ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ വേറെ ഒരു നാമവുമില്ല, അതുകൊണ്ട് മരണമായാലും ഈ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങൾ ബന്ധപ്പെടുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ആൾ മാറിയവരെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അത്ഭുതകരമായ സംഭവങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് വായിക്കാം. യെരുശലേം ദേവാലയത്തിൽ മാത്രമായിരുന്നപ്പോൾ ഏഴ് നേരം ഏഴ് യാമപ്രാർത്ഥനകൾ നടത്തുവാൻ ശിഷ്യന്മാർ ദേവാലയത്തിലേക്ക് കടന്നുപോകും. പ്രത്യേകിച്ച് പകൽ സമയത്തുള്ള മൂന്ന് യാമം, മൂന്നാം മണിയും ആറാം മണിയും ഒൻപതാം മണിയും എന്ന് അവരുടെ കണക്കിൽ പറയുമ്പോൾ നമ്മുടെ ഒൻപത് മണിയും പന്ത്രണ്ട് മണിയും മൂന്ന് മണിയുമാണ്. മറ്റ് നാല് നിയാമങ്ങൾ സന്ധ്യ, സൂതാറ, രാത്രി, പ്രഭാതം, ഇവ വളരെ ശാന്തമായ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആദ്യം പറഞ്ഞ മൂന്ന് യാമങ്ങൾ മനുഷ്യൻ്റെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ ചെറിയ പ്രാർത്ഥനകളായി ക്രമീകരിച്ച് അത് യെരുശലേം ദേവാലയത്തിൽ ആ സമയങ്ങളിൽ ആളുകൾ വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന രീതി യഹൂദ ആചാരങ്ങളിൽ നിന്ന് തന്നെ ക്രൈസ്തവ സഭയിലും അതിൻ്റെ രൂപഭേദങ്ങളോടുകൂടി പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒൻപതാം മണി സമയം പത്രോസും യോഹന്നാനും കൂടെ ഈ ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ യെരുശലേം ദേവാലയത്തിന് ചുറ്റും പല ഗേറ്റുകളുണ്ട്. കാരണം ഒരു ദേവാലയം മാത്രമുള്ളത് കൊണ്ട് വളരെയധികം ആളുകൾ അവിടേക്ക് വരുന്നു. അതുകൊണ്ട് ഓരോന്നിൻ്റെയും ധർമ്മം അനുസരിച്ച് ഓരോ ഗേറ്റിനും അതിൻ്റേതായ പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ സംഭവം നടക്കുന്നത് സുന്ദരം എന്ന ഗോപുരം, അവിടെ മുടന്തനായൊരു മനുഷ്യനിരുന്ന് വലിയ ആവേശത്തോടെ അപ്പോസ്തലന്മാരെ സൂക്ഷിച്ച് നോക്കുന്ന രംഗമാണ്. പത്രോസ് ചോദിക്കുന്നുണ്ട്, നീ എന്നെ എന്താ ഇത്ര സൂക്ഷ്മതയോടുകൂടെ നോക്കുന്നത്? അവൻ്റെ ആഗ്രഹം എന്താണ് എന്ന് അറിഞ്ഞ് പത്രോസ് പറയുകയാണ്, പൊന്നും വെള്ളിയും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് നാണയവും ധനവും ഇല്ല, ഞങ്ങൾക്കുള്ളത് കർത്താവിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമാണ്. ആ വ്യാപാരത്തിൽ ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവനോട് ധൈര്യമായിട്ട് പറയുകയാണ്, നീ എണ്ണീച്ച് നിൽക്കുക എന്നുള്ളു. കർത്താവ് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ശിഷ്യന്മാർ അതിനുള്ള ശക്തി സംഭരിച്ചു എന്നുള്ളതിൻ്റെ ആദ്യ ഉദാഹരണങ്ങളിൽ ശക്തമായ ഒന്നാണ് സുന്ദരമെന്ന ഗോപുരവാതിക്കലിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന് മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നത്. പിന്നെയുള്ള ലേഖനങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, പത്രോസിൻ്റെ നിഴലെങ്കിലും വീണാൽ സൗഖ്യം പ്രാപിക്കും എന്ന് കരുതി ആ യാത്രയിൽ അനേകം ആളുകൾ വന്ന് സൗഖ്യം പ്രാപിക്കും. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ദേഹത്ത് നിന്നൊക്കെ വസ്ത്രങ്ങൾ കൊണ്ടിട്ട് അനേകർ സൗഖ്യം പ്രാപിക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൊണ്ട് ദേ ബിക്കം മോർ റേഡിയൻറ്റ്, അവരിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി അത് അപാരമായൊരു ശക്തിയാണ്. അത് നിങ്ങൾക്കറിയാം, പരിശുദ്ധനായ പരിമലത്തിനുമേനി ഇവിടെ താമസിച്ച് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ കബറിടവും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മേഖലകളും അതെത്ര ശക്തമായി
തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളിൽ കടന്നു വരുമ്പോൾ അവിടെ ശക്തമായ വികരണങ്ങൾ അതിൻ്റെ കാന്തിക പ്രാഭവ ശക്തി കൊണ്ട് അതിൽ സമീപിക്കുന്നവർക്കൊക്കെ ആ ശക്തി ലഭിക്കും. പത്രോസിൻ്റെ നിഴലിന് പോലും ആ ശക്തി നൽകുവാൻ തക്കവണ്ണം പത്രോസ് ദൈവാത്മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു എന്നുള്ളത് പത്രോസിനെ നമുക്കറിയാം. കർത്താവിൻ്റെ ക്രൂശാരോഹണ സമയത്ത് വളരെ ധൈര്യമൊക്കെ കാണിച്ചുവെങ്കിലും കേവലം ഒരു ബാലികളുടെ മുമ്പിൽ ഞാനവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറയുവാനും ആണയിടുവാനും ഒക്കെ ശ്രമിച്ച് രക്ഷപ്പെടുവാൻ പ്രാപിച്ച വളരെ ഭീരുവായ ഒരു വ്യക്തിയാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസിൻ്റെ ധൈര്യത്തെക്കുറിച്ച് പെന്തിക്കോസ് ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള ആ ധൈര്യം അത് അവരുടെ വാക്കുകളിൽ മാത്രമല്ല അവരുടെ ഹോൾ ബീയിങ്ങിൽ തന്നെ ആ ചൈതന്യവും ശക്തിയും സംഭരിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഈ സ്വർണ്ണ വെള്ളിയാഴ്ച നമ്മുടെ ജുവലറിക്കാരും അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച വാങ്ങിക്കുന്ന സ്വർണത്തിന് പ്രത്യേക ശക്തിയുണ്ടെന്ന് പറഞ്ഞ് അവർ വ്യാപാരം തുടങ്ങും. പക്ഷേ ഇവിടെ പത്രോസ് പറയുന്നത് ഞങ്ങൾക്ക് പൊന്നും വെള്ളിയും ഒന്നുമില്ല, ഞങ്ങൾക്കുള്ളത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇന്നത്തെ സഭയിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും അനേകം സമ്പാദ്യങ്ങൾ കൊണ്ട് ധന മോഹങ്ങൾ കൊണ്ട് മുടന്തരായി ഇരിക്കുകയാണ്. ഗോപുരത്തിൻ്റെ പേര് സുന്ദരമെന്നാണെങ്കിലും അവൻ മുടന്തനാണ്. നയമാനെക്കുറിച്ച് പറയുന്നവൻ പരാക്രമശാലിയാണെങ്കിലും അവൻ കുക്ഷരോഗിയാണ്. അവൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ളൊരു സൂചനയാണ് അവിടെ നൽകുന്നത്. ഗോപുരം സുന്ദരമാണെങ്കിലും അവൻ മുടന്തനായിരിക്കും. ആധുനിക സഭയിലും സഭാ ശുശ്രൂഷകരിലും ദൈവജനത്തിലുമൊക്കെ ഈ ഉപമാനം വളരെ അന്വർത്ഥമാണ്. പേര് ക്രിസ്ത്യാനി എന്നാണെങ്കിലും മുടന്തരാണ്. പേര് മറ്റ് പല വിധത്തിലുള്ള അഭിമാനകരമായ പലതിനും നമുക്ക് അഭിമാനിക്കുവാനുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള ശക്തി നമ്മളിൽ ചോർന്നു പോയിരിക്കും. ആത്മാവിൻ്റെ ആവാസവും ശക്തിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവനോട് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ കാനാവിലെ കല്യാണത്തിൽ ആദ്യത്തെ അത്ഭുതം കഴിഞ്ഞ് കർത്താവ് നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തികളിൽ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെക്കുറിച്ചുള്ള വലിയ ദീർഘമായ വിവരണങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ടു. അതായത് 10-20 രാജ്യങ്ങളിൽ നിന്ന് വന്നവരെല്ലാവരും ദൈവത്തിൻ്റെ വചനം അവരവരുടെ ഭാഷയിൽ ഗ്രഹിക്കത്തക്കവണ്ണം, അല്ലാതെ ആർക്കും മനസ്സിലാകാത്ത ഭാഷയല്ല, ഓരോരുത്തർക്കും അവരവരുടെ ഭാഷയിൽ മനസ്സിലാകത്തക്കവണ്ണം വലിയ ശക്തി അവിടെ വ്യാപരിച്ചു. ആ ശക്തിയിൽ നിന്നാണ് സഭ ഒരു അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ പോലെ ആദ്യം 12 പേര്, 120 പേര്, 300 പേര്, 500 പേര്, 3000 പേര്, പിന്നെ എണ്ണിക്കൂടാത്തവണ്ണം ആളുകൾ വർദ്ധിക്കത്തക്കവണ്ണം ആ സഭ വളരുന്നത്. ആ വളരുന്നത് ആത്മാവിൻ്റെ ശക്തിയാണ്. കെട്ടിടമല്ല, ധനമല്ല, അധികാരമല്ല, മറ്റ് ബാഹ്യമായ ജാടകളോ മോടികളോ വേഷവിധാനങ്ങളോ അല്ല. അതുകൊണ്ടാണ് പത്രോസിൻ്റെ നിഴലിന് ആ ശക്തി ദൈവം കൊടുത്തത്. ഇന്ന് നമുക്ക് ആ ശക്തി ചോർന്നു പോകുന്നു, സഭയ്ക്ക് ആ ശക്തി ചോർന്നു പോകുന്നു, ദൈവജനത്തിന് ആ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. ഇവിടെ സ്ലിഹ വായിച്ചപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സർവ്വലോകവും നേടിയാലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല, ചിലമ്പുന്ന കൈത്താളം പോലെയാണ്. സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു, പ്രത്യാശിക്കുന്നു, അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ആ സ്നേഹം നമ്മളിൽ വസിക്കുവാനായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾക്ക് സമാധാനം. രണ്ട്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. പക്ഷേ പലപ്പോഴും ആ സ്നേഹം കൊടുക്കൽ വാങ്ങലുകളിലും അധികാര നിർവഹണത്തിലുമൊക്കെ തട്ടി ആ നിർവ്യാജമായ സ്നേഹം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. ആയതുകൊണ്ട് ഈ സ്വർണ്ണ വെള്ളിയാഴ്ച പത്രോസും യോഹന്നാനും എത്ര ധൈര്യമായിട്ട് ആ സുന്ദരമെന്ന ഗോപുരത്തെ സുന്ദരമാക്കിയതുപോലെ
സഭയെ ശോഭനമാക്കുവാൻ ഭാസുരമാക്കുവാൻ ദൈവജനത്തിൻ്റെ ശക്തിയും അവരെ നയിക്കുന്ന പിതാക്കന്മാരുടെ ശക്തിയും സഭയാകമാനം പുതുക്കം പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ ശക്തി സംഭരിക്കുവാൻ അത് പ്രാർത്ഥിക്കണം. രോഗശാന്തിയല്ല, ധനലഭ്യതയല്ല, ജോലി ലഭ്യതയല്ല നമ്മുടെ പ്രാർത്ഥന. നമുക്ക് വേണ്ടത് ഈ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ്. അത് ലഭിക്കുമ്പോൾ മറ്റെല്ലാം നമുക്ക് ലഭിക്കും. ലഭിച്ചില്ലെങ്കിലും സമാധാനിക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് സർവബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മൾ നിറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ആ ഗോപുരം സുന്ദരമെന്ന പേര് മാത്രമല്ല അതിൻ്റെ പ്രവർത്തനങ്ങളിലും സുന്ദരമാകുവാൻ തക്കവണ്ണം സഭയും അതുപോലെ സുന്ദരമാകുവാൻ ശോഭനമാകുവാൻ സുവർണമാകുവാൻ തക്കവണ്ണം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, ദൈവത്തോട് അഭ്യർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുവാനും ആത്മാവിൻ്റെ ബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇവിടെ വന്നിരിക്കുന്ന അനേകം ആളുകൾക്കറിയാം അവരെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരെ വേദനിപ്പിക്കുന്ന ആകുലപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിലേക്ക് പോകുന്ന കാലഘട്ടമാണ്, ഒരുപാട് ആകുലതകളുടെ മധ്യത്തിലാണ് നമ്മളിരിക്കുന്നത്. ആ ആകുലതകളെയൊക്കെ സമാധാനപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ആ ആത്മാവിൽ ബലപ്പെട്ട് ഈ ലോകത്തിൽ ഈ സുന്ദരമായ സഭയായി ഉയരുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായ നിങ്ങളിൽ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ വചനം ഉപസംഹരിക്കുന്നു.